हलो फ्रेंड्स अस्सलाम वालेकुम एंड वेलकम बैक टू माय चैनल എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്രിസ്പി കോളിഫ്ലവർ ഫ്ലോററ്റ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് കോളിഫ്ലവർ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് കരിവേപ്പില ചെറുതായി മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണിൻ്റെ അത്രയും മുളക് പൊടിയും അതുപോലെ കുറച്ച് മേത്തി ലീവ്സും കൂടി കൈവച്ച് നിറവേറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതൊന്നും നല്ലോണം മിക്സാക്കി കൊടുക്കാം നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇനി മൈദയും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം 3 ടീസ്പൂണിൻ്റെ അത്രയും മൈദയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ആദ്യം മിക്സാക്കി എടുക്കാം വെള്ളം ചേർക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം പൊടികളെല്ലാം നല്ലോണം കൂട്ട് ചെയ്തിട്ട് കിട്ടണം നമുക്ക് അപ്പം പൊടി നല്ലോണം കൂട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ലൊരു തിക്ക് ബാറ്ററാണ് വേണ്ടുന്നത് നല്ല കൂട്ടായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാറ്റർ വേണം റണ്ണി ആയിപ്പോയത് അതുകൊണ്ടാണ് കുറേശ്ശായിട്ട് ആഡ് കൊടുത്താൽ മതി ഇതിൽ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഞാൻ അത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളുടെ കോളിഫ്ലവർ നല്ലോണം കൂട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലോണം കൂട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കോളിഫ്ലവറിൻ്റെ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്നിനോടൊന്ന് പറ്റി പിടിക്കത്തൊന്നുമില്ല പേടിക്കേണ്ട നമുക്ക് അത് നേരിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും പൊരിഞ്ഞ് കിട്ടുന്ന നേരം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്നാക്കാണ് ഉച്ചയ്ക്ക് ലഞ്ചിനും ഒക്കെ ആക്കി കഴിക്കാം നമുക്കിത് നല്ലൊരു ടേസ്റ്റി ഐറ്റമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഹെൽപ്പാണത് നമ്മളുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഇനിയുള്ള ഗ്രോത്തിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ് അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ട് കമൻസ് ചെയ്യുന്നവർക്ക് എല്ലാവരോടും വീണ്ടും ഒരു നന്ദി പറയുന്നു അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി 2ാമത്തെ ബാച്ച് കൂടി ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ 2 ബാച്ചും റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കോളിഫ്ലവർ ഫ്ലോറിച്ചുകൂടെ റെഡിയായി നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി താങ്ക് യു ഫോർ വാച്ചിങ്